വെൽക്കം ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മട്ടൺ കറി റെസിപ്പിയുമായിട്ടാണ്. മട്ടൻ്റെ തലയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒന്ന് കഴുകിയെടുക്കാം. ഉപ്പിട്ടൊന്ന് കഴുകിയെടുക്കാം. കുക്കറിൽ വെച്ചാണ് ഞാൻ ഈ മട്ടൺ ഒന്ന് റെഡിയാക്കി എടുക്കുന്നത്. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇഞ്ചി ഒന്ന് ചതച്ചിടാം. വെളുത്തുള്ളി തൊലിയോടെ ഒന്ന് ചതച്ചിടാം. രണ്ടും ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം. ഒരുപാട് എണ്ണ ഒന്നും ഞാൻ ഒഴിച്ചിട്ടില്ല. മട്ടൺ നല്ല നെയ്യാണല്ലോ, അതുകൊണ്ട് കുറച്ച് സകല എണ്ണയും ഒഴിച്ചു കൊടുത്തുള്ളൂ. നന്നായിട്ട് എന്നെ ഒന്ന് വറുത്തെടുക്കാം. ഇങ്ങനെ വേണം കിട്ടേണ്ടത്. നമ്മുടെ സവാളയും തക്കാളിയും എല്ലാം ഇടുമ്പോൾ ഇത് ക്ലിയർ ആയിക്കോളും. സവാള ഇട്ട് കൊടുക്കാം. എല്ലാം ചേർത്തൊന്ന് വറുത്തെടുക്കാം. തക്കാളി ഇട്ട് കൊടുക്കാം. എല്ലാം ചേർത്തൊന്ന് വറുത്തെടുക്കാം. തക്കാളി സവാളയും ഒരുപാടൊന്നും വേണം പാടില്ല. കുക്കറിൽ വെച്ച് തന്നെ നമ്മൾ വേവിച്ചെടുക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്തി കിട്ടിക്കൊള്ളും. പെരിയ ജീരകം കുറച്ച് ചതച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ഇടിക്കല്ലിൽ പച്ചമുളക്, കറിവേപ്പില എല്ലാം ചേർത്തിട്ടൊന്ന് വറുത്തെടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പെരിയ ജീരകം ഇതെല്ലാം നമ്മുടെ ഇടിക്കല്ലിൽ ചുവന്ന് ചതച്ചെടുത്താൽ മതിയാകും. നമ്മുടെ മട്ടൺ ഇട്ട് കൊടുക്കാം. എല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശകലം ഉപ്പിട്ട് കൊടുക്കാം. എല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ മട്ടൺ റെഡി ആയിട്ടുണ്ട്. കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്ത് മിക്സിയിലിട്ടെടുക്കാം. ഒരുപാടൊന്നും ആടാൻ പാടില്ല. ഇട്ട് കൊടുക്കാം. എല്ലാം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് തരികളൊക്കെ ഇരിക്കണേ. മഞ്ഞപ്പൊടി, ഗരം മസാല, കുരുമുളക് എല്ലാം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എരിവ് അധികമായിട്ട് കൂട്ടുന്നവരാണെങ്കിൽ കുറച്ച് കൂടെ കുരുമുളക് ചേർക്കണേ. ശകലം ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. നേരത്തെ കുറച്ചാണല്ലോ ഇട്ടത്, അപ്പോൾ കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കാം. എല്ലാം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത്. കുറച്ച് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. എല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. എല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ വേറെ മസാല ഒന്നും ചേർക്കുന്നില്ല. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണം. കുറച്ച് ലെമൺ ഒഴിച്ചു കൊടുക്കാം. എല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മട്ടൺ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. എല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒരുപാടൊന്നും തിളയ്ക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതിയാകും. ഉടനെ തന്നെ സ്റ്റൗ ഓഫ് ആക്കണം. എന്നിട്ടൊരു 5 മിനിറ്റ്സ് മൂടി വെച്ചിട്ട് ചൂടോടെ തന്നെ എടുത്ത് കഴിക്കാം. നമ്മുടെ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട് ഫ്രണ്ട്സ്. എല്ലാവരും ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വളരെ ടേസ്റ്റായിട്ടുള്ള ഒരു കറിയാണ്. അതുകൊണ്ട് എല്ലാവരും തന്നെ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഫ്രണ്ട്സ്. ക്രിസ്മസിന് മട്ടൻ മേടിക്കുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ഇങ്ങനെ കറി വെച്ച് കഴിച്ച് നോക്കണം. കഴിച്ച് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ.